പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പി വത്സലയുടെ ഒരു കഥയാണ്. കഥയുടെ പേര് അച്ചാർ എന്നാണ്. അപ്പോൾ നമുക്ക് അച്ചാർ എന്ന കഥ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും ആദിവാസി ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ഒരു കഥയാണ്. എവിടെയും അകറ്റപ്പെടുന്ന ഒരാദിവാസി യുവതിയുടെ ആത്മനൊമ്പരങ്ങളാണ് നമ്മൾ ഈ കഥയിൽ അനുഭവിക്കുന്നത്. എവിടെയും അവനെ അല്ലെങ്കിൽ അവളെ ഒറ്റപ്പെടുത്തുന്ന സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. സമൂഹത്തിൻ്റെ പുതുധാരയിലേക്ക് എത്താൻ സർക്കാർ ചെയ്തു കൊടുക്കുന്ന പദ്ധതികളൊന്നും അവർക്ക് ഉപകാരപ്രദമാകുന്നില്ല. അവരെ അവരുടെ തനതായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കാനും അനുവദിക്കുന്നില്ല. അങ്ങനെ ഈ രണ്ടിൻ്റെയും ഇടയിൽ വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനി അവളുടെ പഠനം ഉപേക്ഷിച്ച് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുകയാണ്. ആ സ്വയം തൊഴിലിലും അവൾ പരാജയപ്പെടുന്നിടത്താണ് ദുഃഖിതയായ ഈ ആദിവാസി കഥാപാത്രത്തെ നാം കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നമുക്ക് ചുറ്റുമുള്ള വളരെ നിസ്സഹായരായ നിസ്വരായ ജനതയെക്കുറിച്ച് ഒന്ന് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണിത്. വളരെ ആഴത്തിൽ നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥ കൂടിയാണ് അച്ചാർ എന്ന കഥ. അതിയായി ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സങ്കടം മുളക് പോലെ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. അച്ചാർ, പി വത്സല. എനിക്ക് 9 വയസ്സാണെന്നും എൻ്റെ പേര് അന്നു മുതൽക്ക് വനജ ആണെന്നും അതിന് മാറ്റമില്ലെന്നും സർക്കാരിൽ നിന്ന് കാശ് മേടിച്ച് ഞങ്ങൾക്ക് തരുന്ന വസന്തകുമാരി ടീച്ചർ പറഞ്ഞു. എനിക്ക് അന്നുണ്ടായ അത്ഭുതത്തിന് അതിരില്ല. കാരണം സ്കൂളിലേക്ക് കുളിച്ചൊരുങ്ങിപ്പോകുമ്പോൾ ബഷീർക്ക പറഞ്ഞത് കെട്ടാറായ പെണ്ണെന്തിന് സ്കൂളിൽ പോണ് എന്നാണ്. സ്കൂൾ ഒരു വയോജന വിദ്യാഭ്യാസ കേന്ദ്രമൊന്നും അല്ലല്ലോ. ബഷീർക്കയുടെ കടത്തിണ്ണയിൽ ഒരു ചായ കാത്തിയിരിക്കുകയായിരുന്നു ഞാനും അമ്മയും. അച്ഛൻ തേനിന് കാട്ടിൽ പോയി, ഞാനും പോകുമായിരുന്നു. അമ്മ ചോദിച്ചു, എടി നാളെ തുടങ്ങി നീയ് പറാം പോണോ അതോ പള്ളിക്കൂടത്തിൽ പോയിരുന്ന് പഠിക്കണോ? വേഗാത്ത ഒരു പൊറോട്ട പോലെ കരിഞ്ഞ ആകാശത്തിൽ പതിഞ്ഞുകിടക്കുന്ന സൂര്യനെ നോക്കി ഞാൻ പറഞ്ഞു, ചായ മാത്രം മതി, തിന്നാനൊന്നും നേരല്ല. താഴെ സ്കൂൾ കോലായിൽ വസന്തകുമാരി ടീച്ചർ ബെല്ലടിക്കുന്നത് കുന്നുംപുറത്തു നിന്ന് കാണാം. ഞാൻ ചായ പാത്തി കുടിച്ചിട്ട് ഓടി. അമ്മ ശവനാറിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന അതിരിനപ്പുറം നിന്നു. ഞാൻ ധൈര്യത്തോടെ ടീച്ചറുടെ കസേര ചാരി. പേടിക്കേണ്ടതില്ല, നല്ലോണം മുരച്ചു കഴുകിയ ദേഹം, അലക്കിയിട്ടില്ലാത്ത പുത്തൻ പാവാട ബ്ലൗസ്. ഇന്നലെ തന്നെ ടീച്ചർ അവ ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ കുടിയിൽ എത്തിച്ചിരുന്നു. ടീച്ചർക്ക് ഒരു ഉമ്മ കൊടുത്താലോ? ഓ, നിന്നെ കണ്ടിട്ട് അറിയുന്നില്ല. അപ്പോൾ എൻ്റെ സംശയം ഉറച്ചു. അതുകൊണ്ടായിരിക്കുമോ ഈ പേരുമാറ്റം? ഞാൻ പടിഞ്ഞാറേ ഊരിലെ കാളൻ്റെ മോളാണ്, കാളി, ചെറിയ കാളി. അമ്മ വേലിക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അല്ല, ടീച്ചർ ആവർത്തിച്ചു, നീ വനജ, കെ വനജ. വനജ എവിടുന്ന് വന്നു? ഒരൊറ്റ നേരം കൊണ്ട് കാളി എന്ന ഞാൻ വനജയായതെങ്ങനെ? സർക്കാർ കനിഞ്ഞു നൽകിയ ഈ കുപ്പായത്തോടൊപ്പം വന്ന പേരാണോ? ചോദ്യങ്ങളെല്ലാം ഉള്ളിൽ മാളത്തിൽ ഒതുങ്ങി പുറത്ത് ബോർഡിൽ ക ഖ ഖ ഖ ങ പിന്നെ 1, 2, 3, 4 വിചിത്രം, എല്ലാം വിചിത്രം. ഇല്ലത്തെ മുറ്റത്ത് ചെന്ന് ചാക്കിലെ നെല്ലിക്ക അളന്ന് ചൊരിയുമ്പോൾ 1, 2, 2, 2, 15 സെറു നെല്ലിക്ക, 5 ഉറുപ്പിക വാങ്ങി പൊക്കോളൂ. എന്താണ് 15-ന്റെ പ്രമാണം? 15 എങ്കിൽ 15. വലിയ കാലിച്ചാക്ക് മടക്കി തിരിച്ചു പോരുന്നു. 5 ഉറുപ്പികയ്ക്ക് 5 പൊറോട്ട. പക്ഷേ പിടിതരാതെ തിരിഞ്ഞു നിൽക്കുന്ന കാക്ക കാക്ക തല ചൊറിയുന്നു, മൂക്ക് തിരുമുന്നു, പുറത്ത് വാന്തുന്നു, തലമുടി പിടിച്ചു വലിക്കുന്നു, തലനാരി കൂട്ടിപ്പിടിച്ചു,
വസന്തകുമാരി ടീച്ചർ കെട്ടിത്തന്ന മഞ്ഞ റിബണിൻ്റെ തുമ്പഴിഞ്ഞ് വിരലിൽ ചുറയുന്നു. കാക്ക കാക്കങ്ങായ പിടികിട്ടിയതേയില്ല. ഇതിനിടയ്ക്ക് തിരണ്ടുപോയി. അയ്യേ, ഇനി സ്കൂളിലേക്കില്ല. ഈറ പിടിച്ച വസന്തകുമാരി ടീച്ചർ ചോദിച്ചു, ഞാൻ നിനക്ക് യൂണിഫോം തന്നത് എന്തിന്? ഇൻസെൻറ്റീവ് മേടിച്ച് തന്നത് എന്തിന്? നിന്നെ വനജയാക്കിയത് എന്തിന്? 9 വയസ്സിൽ തരണ്ട നീ 10 വയസ്സിൽ പെറാൻ തുടങ്ങുമല്ലോ. ഞാൻ പേടിച്ചു പോയി. എന്തോ വലിയ കുറ്റം ചെയ്തിരിക്കുന്നു. ഓടിപ്പോണം. പോന്നു. പല മോഹങ്ങൾ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് മുള പൊട്ടിയിരുന്നു. പാർട്ടിക്ക് വരിക്കാരെ ചേർക്കുന്ന തങ്കമ്മ പറഞ്ഞു, എടി പഠിച്ച് പഠിച്ച് നീയൊരു നേഴ്സാവ്. വയസ്സുകാലത്ത് വല്ല പൊട്ടോ പൊളിയോ പറ്റിക്കിടന്നാൽ ഒരു ശുചിയും പഞ്ഞിയുമായി നീയുണ്ടാവുമല്ലോ. സഹായത്തിന് കൊള്ളാം. താഴെ പട്ടണത്തിൽ പോയി 10ാം തരം പഠിച്ചു കഴിഞ്ഞ് നേഴ്സാവാനുള്ള പഠിപ്പിന് ചേരണം. 7 നില മാളിക ആസ്പത്രിയിൽ വെളുത്ത ചിറക് വിരിച്ച് പറന്ന് നടക്കണം. നേഴ്സിന് കാളി എന്ന പേര് ചേരുകയില്ലായിരിക്കും. വസന്തകുമാരി ടീച്ചർ കണ്ടെടുത്ത വനജയെ ഞാൻ എൻ്റെ കുടിലിൻ്റെ ചുമരിൽ, ചെടിക്കല്ലുകൊണ്ടും ചാണകം മെഴുകിയ തറയിൽ, കരിക്കട്ടയാലും മനസ്സിൽ ചോര കൊണ്ടും കുറിച്ചു വെച്ചു. എന്തിനെന്ന് ഇതാ ഇപ്പോൾ അച്ചാർ ഭരണികൾ നിറച്ച സഞ്ചികളുമായി വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു. അച്ചാറുണ്ടാക്കി വിൽക്കാൻ കാളി പോരെ. നിന്നെ കണ്ടുകിട്ടിയത് ഭാഗ്യമായി. നീ എന്നാ പട്ടണത്തിൽ നിന്ന് പോന്നത്? വസന്തകുമാരി ടീച്ചർ കാലം കടന്നുപോയത് അറിഞ്ഞിട്ടില്ല. അവിവാഹിതയായ അവരുടെ തലമുടിയിൽ നരച്ച നാരുകൾ തെളിഞ്ഞതും അറിയുന്നില്ല. പറയൂ വനജേ, നിന്റെ അനുഭവങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാനാണ് ഞാൻ ഇവിടെ ഇത്ര ദൂരം സഞ്ചരിച്ച് വന്നു ചേർന്നിരിക്കുന്നത്. കുളക്കോഴിയുടേതുപോലെ മെലിഞ്ഞ കാലുകളിൽ ചുരിദാർ വലിച്ചു കയറ്റി മുട്ടുമടക്കി ഒരു നോട്ട് പുസ്തകം വിടർത്തി തറയിൽ വെച്ച് കഴുത്തറ്റം മുടി മുറിച്ച് അപരിചിതയായ ആ സ്ത്രീയോട് എനിക്ക് ദയ തോന്നി. സ്കൂളിൽ നിന്നു കിട്ടിയ യൂണിഫോം ഉടുപ്പിൻ്റെ നീല നിറം കെട്ട് നൂലുകൾ പിഞ്ഞി തുടങ്ങിയപ്പോൾ ഒരു വൈകുന്നേരം വസന്തകുമാരി ടീച്ചർ എനിക്ക് പുതിയ പാഠം ഉപദേശിച്ചു തന്നിരുന്നു. വീട്ടുവേല 1ാം തരം പണിയാണ്. എല്ലാ ചെലവും കഴിഞ്ഞ് കിട്ടുന്നത് മുഴുക്ക സമ്പാദിക്കാം. ശമ്പളം മുഴുവനും സമ്പാദിക്കാൻ കഴിയുന്ന മറ്റേതൊരു ജോലിയുണ്ട് ഈ ഭൂമിയിൽ? 1ാം മാസത്തിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം. എൻ്റെ കാര്യം നോക്കുക, എത്ര ശമ്പളം എണ്ണി മേടിക്കുന്നുണ്ട് ഞാൻ. എന്തെങ്കിലും ഒരു സമ്പാദ്യമുണ്ടോ ഈ വലിവല്ലാതെ? അപ്പോൾ ഞാൻ അവരുടെ വലിവിന് ശക്തി കൂടുകയും എന്നിൽ അനുകമ്പയുടെ ഉറവ തുറക്കുകയും ചെയ്തു. പോകാം ചേച്ചി, ചേച്ചിയുടെ നാത്തൂൻ്റെ കൂടെ ഞാൻ പട്ടണത്തിൽ പോയി ജോലി ചെയ്യാം. അവരുടെ മൃദുവായ കൈത്തലം എൻ്റെ ചുമലിൽ ഞാൻ കോരിത്തരിച്ചു. വേനൽ മഴയുടെ ആദ്യത്തെ ചാറ്റൽ കൊണ്ടതുപോലെ പട്ടണത്തിലെ വീട്ടുവേല കൊള്ളാം. കിണറ്റിൽ നിന്ന് വെള്ളം വലിക്കേണ്ട, പുഴയിൽ നിന്ന് കുടം നിറച്ച് തലയിലേറ്റി കൊണ്ടുവരേണ്ട, അടിക്കേണ്ട ഇടിക്കേണ്ട പൊടിക്കേണ്ട ഒക്കെയത്തിനും യന്ത്രം. യന്ത്രങ്ങളുടെ ഒരു ചെറു ലോകം. കരിയില്ല, പുകയില്ല. പിന്നെ എനിക്കെന്ത് പണിയാണ് ടീച്ചറുടെ നാത്തൂൻ്റെ വീട്ടിൽ? കുഞ്ഞിനെ നോക്കണം, അടുക്കളയിൽ സഹായിക്കണം, വിളിച്ചാലും പറഞ്ഞാലും കേൾക്കണം. സിനിമയും പാട്ടും നേരത്തോട് നേരം, സ്വർഗം തന്നെ. തരക്കേടില്ല. അങ്ങനെ ഞാൻ ഈ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് യാത്രയായി. ചുരിദാറുകാരി തൻ്റെ മെലിഞ്ഞ കൈത്തണ്ടിന് ഭാരമായി ഞാന്നു കിടക്കുന്ന വാച്ചിൽ നോക്കുന്നു. ഇന്നത്തെ ബസ് പോയല്ലോ. അവൾ വിസ്തരിച്ചു പറയട്ടെ നെയ്. വസന്തകുമാരി ടീച്ചർ അവരുടെ അടുത്ത് പായ് വിരിച്ച് അതിൽ ഇരിപ്പുറപ്പിക്കുന്നു. സന്തോഷം. ഈ അച്ചാറ് കുപ്പികൾ വിറ്റു തീർത്തല്ലാതെ എനിക്ക് മറ്റൊരു ജോലി തുടങ്ങാൻ വയ്യല്ലോ. കമ്പനി സെക്രട്ടറി പറഞ്ഞത് കയറ്റുമതി ചെയ്യാനും ഉടനെ ഏർപ്പാടാക്കും എന്നാണ്. എന്തോ? അപ്പോൾ വനജ പറഞ്ഞില്ലല്ലോ എന്തിനേ നീ സ്വർഗരാജ്യത്തിൽ നിന്നും തിരിച്ചു പോന്നത്? 10 വർഷം അവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു നല്ല സമ്പാദ്യവുമായി നാട്ടിൽ തിരിച്ചെത്തി. ഞാൻ കാളിയുടെ കുപ്പായം ഊരിക്കളഞ്ഞ് വനജയായി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടുവന്നത്. നല്ലൊരു തിങ്കളാഴ്ച. ബസ്സിനകത്ത് യുദ്ധം, ഒരു പാറ്റം കുട്ടികൾ, പിന്നെ ചന്തയിൽ പോകുന്നവർ, ചെറിയ കോഴിക്കൂടുകൾ, ചാക്കുകെട്ടുകൾ, വയസ്സന്മാർ. 2 കമ്പികൾക്കിടയിൽ ഞാന്ന് എന്നെ തിരുവി കയറ്റി നിൽപ്പുറപ്പിച്ചു. ടീച്ചർക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയിരുന്നു.
ഒരു ദിവസത്തെ അവധിയെടുത്തു. നാത്തുവിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ മടിയിൽ ഒരു പൊതിക്കെട്ടുണ്ടായിരുന്നു. ചക്കപ്പപ്പടം, വിശിഷ്ട ഭോജ്യം. തീണ്ടിത്തൊടാതെ അതിനെ സ്വന്തം മടിത്തട്ടിൽ ഭദ്രമായി വെച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കുന്നു. ദാ ഇവിടെ വന്നിരുന്നോളൂ, 100 കിലോമീറ്റർ ദൂരം നിനക്ക് കമ്പികൾക്കിടയിൽ ചതഞ്ഞു നിൽക്കാനാവുമോ? എവിടെ? ദാ ഈ സീറ്റിൻ്റെ തുമ്പത്ത്. അവർ ശകലം നീങ്ങിയിരിക്കുന്നു. അപ്പുറം ഇരുന്ന കുട്ടിയെ ഞെക്കി ഇടുക്കിലേക്ക് ചാടിക്കുന്നു. പക്ഷെ ടീച്ചറുടെ സീറ്റിൽ സാരമില്ലടോ, ബസ്സിൽ അതിനപ്പുറവും വേണ്ടി വരും. നിന്റെ ചന്തി ഒരുത്തൻ്റെ മുഖത്ത് മാറ് മുമ്പിലിരിക്കുന്നവൻ്റെ തലയിലുമായിരിക്കും. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പറഞ്ഞത് ആശാരി സുബ്രഹ്മണ്യനാണ്. മറുപടി കൊടുക്കാൻ ഇടമില്ല. ഞാനും ടീച്ചറും ഒരേ സീറ്റിലാണ് ഇരിക്കുന്നതെന്ന ചിന്തയാൽ വഴിയോര കാഴ്ചകളിലേക്ക് ഞാൻ ആഞ്ഞു. വസന്ത ടീച്ചറുടെ നാത്തൂൻ എൻ്റെ നീളവും വീതിയും ആഴവും അളന്നു. 2 പഴയ മാക്സികളും 1 കഷ്ണം ചീപ്പും 1 കൺമഷിക്കൂടും തേഞ്ഞു തീരാറായ വാസന സോപ്പും തന്നു. ഞാവൽപ്പഴത്തിൻ്റെ നിറമുള്ള സോപ്പിൻ്റെ മണം ഇപ്പോഴുണ്ട് മൂക്കിനുള്ളിൽ. നിനക്ക് അവരെ ഇഷ്ടപ്പെട്ടോ? ചുരിദാറുകാരി ശ്വാസക്കുഴൽ തെളിയുന്ന മെലിഞ്ഞു നീണ്ട കഴുത്തുയർത്തി ചോദിക്കുന്നു. അന്നം തരുന്നവരെ ആരാ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? എന്നിട്ട് അവർ ബാഗിൽ നിന്ന് ഡയറിയും പേനയും എടുത്ത് ഒരുങ്ങിയിരുന്നു. ഇതാ ഒരു പീഡിത യുവതിയുടെ കണ്ണീരിൽ കുതിർന്ന കഥ ഉയർത്തെഴുന്നേൽക്കുന്നു. പറയൂ, മടിക്കേണ്ട, ഒന്നും മറച്ചു വെക്കേണ്ട. ആദ്യത്തെ കഥ മൂടി വയ്ക്കുന്നത് കൊണ്ടാണ് അത് പെറ്റുപെരുകി അനേകം കഥകളായി തീരുന്നത്. പിന്നീട് ഒന്നിൻ്റെയും മുഖച്ഛായ വെവ്വേറെ തിരിച്ചറിയാൻ ഒക്കുകയില്ല. നേര് വസന്തകുമാരി ടീച്ചർ തല കുലുക്കി. ഇല്ലിക്കൂട്ടം വിരിഞ്ഞ് പുറത്തു വരുന്ന കാട്ടുകോഴികളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ. പിന്നെ കാറ്റും വെളിച്ചവും തട്ടി ശത്രുപീഡനമേറ്റ് പട്ടിണി കിടന്ന് സാമർത്ഥ്യക്കാർ പറക്കാനും ഇര തേടാനും എളുപ്പം പഠിക്കുന്നു. അല്ലാത്തവർ ശക്തന്മാരുടെ ചവിട്ടും കുത്തുമേറ്റ്. നിനക്കറിയാമോ വിദ്വന്മണി, ഈ 2-ാമത് പറഞ്ഞ കൂട്ടത്തിൽ പെടുന്നു ഈ നിൽക്കണ വനജ. അല്ല ടീച്ചർ, കാളി. ഞാനിപ്പോൾ കാളി തന്നെയാണ്. അവൾ പഠിച്ചു പഠിച്ച് തൊലി വരണ്ട് കവിളൊട്ടി തലമുടി ചപ്പറച്ച ചുരിദാറുകാരിയുടെ മുഖത്ത് നോക്കി സ്വാതന്ത്ര്യത്തോടെ ചിരിച്ചു. എന്നിട്ടോ കോണി കയറി ചെല്ലുന്ന ഇടുക്കിൽ എനിക്കൊരു മുറി കിട്ടി. ഭാഗ്യത്തിന് ഒരൊറ്റ ജനലില്ല, ഒരു കഥകുണ്ട്. അപ്പുറത്തെ തുറസ്സിലേക്ക് കഥക തുറന്നാൽ നല്ല കടൽക്കാറ്റ്, കണ്ണു തുളയ്ക്കുന്ന വെളിച്ചം, കാറ്റ് കടിച്ചു കുടയുന്ന കടൽപ്പാമ്പുകളെ കാണാം, അകലെ നങ്കൂരമടിച്ച കപ്പലുകൾ കാണാം, പട്ടണത്തിൻ്റെ മുകളിൽ നിലാവ് ഉദിച്ചുയരുന്നത്. അമ്പടി, നീ എത്രയെത്ര പുതിയ പദങ്ങൾ പഠിച്ചു കളഞ്ഞു. മിടുക്കി, അങ്ങനെ പോയിരുന്നെങ്കിൽ ഇവളൊരു വിദുഷിയോ കവിയോ ആകുമായിരുന്നല്ലോ. പക്ഷ ചേച്ചി, വിദ്വന്മണിയെ നോക്കി ഞാൻ പറഞ്ഞു. ആദ്യത്തെ നിലാവ് കണ്ട ദിവസം വീട്ടിലെ ചേച്ചി ടെറസിലേക്കുള്ള വാതിൽ താഴിട്ട് കൂട്ടി. അത് അപകടത്തിലേക്കുള്ളൊരു വാതിൽ. തുറന്ന വാതിലുകളാകുന്നു എല്ലാ അപകടങ്ങൾക്കും വഴിയൊരുക്കുന്നത്. എനിക്ക് അവിടെ സുഖമായിരുന്നു. പക്ഷേ മിസ് വനജ, ഒരു വീട്ടുവേലക്കാരി എപ്പോഴും വീടിൻ്റെ തടങ്കലിലല്ലേ? ഒരടിമയുടെ സുരക്ഷിതത്വവും സുഖഭോജനവും വസ്ത്രങ്ങളും കിടക്കയുമല്ലേ നിനക്കവിടെ കിട്ടിയിരുന്നത്? അത് എത്രനാൾ സഹിക്കും? വിശപ്പ് മറന്ന നാളുകളിൽ ഞാനും ഇങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഒരു ഞായറാഴ്ച ദിവസം ചേച്ചി വീട്ടിലിരിക്കുന്ന 1:30 നേരത്തെ ടെറസിലേക്കുള്ള വാതിൽ തുറന്നു. കുട്ടിക്ക് ഒരു പുതിയ പട്ടം മേടിച്ചിരുന്നു. അപ്പോഴല്ലേ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വലത്തുഭാഗത്തുണ്ട് ഒരാൾ. ആര്? വീട്ടിലെ ചേട്ടനായിരുന്നോ അഥവാ വിരുന്നു വന്ന ഏതെങ്കിലും പുരുഷനോ? വിദ്വന്മണി തൻ്റെ ഡയറിയിൽ ഒരു നക്ഷത്ര ചിഹ്നമിട്ട് 1 കുറിച്ച് ഉയർത്തിയ പേന തുമ്പ് എൻ്റെ കണ്ണിനു നേരെ പിടിച്ചു കാത്തിരുന്നു. അതാരായിരുന്നു? പേടിക്കേണ്ട, പറയ്. ഞാൻ തന്നെ. കളി പറയാൻ നേരമില്ല മിസ് വനജ. എൻ്റെ കറുത്ത തൊലി വിളർത്തിരുന്നു. മുഖം തുടുത്ത് ഉരുണ്ട് തിളങ്ങുന്ന കണ്ണുകൾ എന്നെ നോക്കി കണ്ണിറുക്കി. ഞാൻ വിളിച്ചു, വനജേ. കാളി, മറുപടിയുണ്ടായി. നിനക്ക് നാട്ടിൽ പോകണോ? പോകണോ? നിനക്ക് അച്ഛനെ അമ്മേനെയും അനിയത്തിമാരെയും ബഷീർക്കായേയും കുഞ്ഞിരാമനെയും കുമാരനെയും കാണണോ? കാണണോ? വേണം. തൽക്ഷണം വെളിച്ചത്തിൻ്റെ മുഖം അടച്ചു, വാതിൽ അടഞ്ഞു, താഴിൽ താക്കോൽ തിരിഞ്ഞു,
പോർച്ചിൽ വന്നു നിന്ന കാറിനെ സ്വീകരിക്കാൻ ചേച്ചി കോണി ഇറങ്ങിപ്പോയി. പൂജാമുറിയിലെ വിളക്കുതിരി എടുത്തുകൊണ്ടുവന്ന് ഞാൻ വനജയെ നോക്കി. നീ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? അവർ പുഞ്ചിരിക്കുന്നു. പീടിക ചുവരിൽ മഴയേറ്റു നിൽക്കുന്ന സിനിമാ നടിയുടെ മുഖച്ഛായയുണ്ട് ഇപ്പോൾ വനജയ്ക്ക്. തിരി നിലത്തിട്ട് ചവിട്ടി തേച്ച് ഞാൻ അത്താഴക്കിണ്ണങ്ങൾ മോറാൻ പോയി. നല്ല ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വനജ നിൽക്കുന്നത്, വിദ്വൻമണി പറഞ്ഞു. ടീച്ചർ വീട്ടുവേലക്കാരികളുടെ അപകട മേഖലയിൽ. സുഭദ്ര ചേച്ചിയുടെ ഭർത്താവായ വീട്ടുകാരനെ ആകർഷിക്കാൻ നീ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാറുണ്ടായിരുന്നോ? വിദ്വൻമണിയുടെ ചോദ്യം. എന്തെല്ലാം നിങ്ങൾ ചോദിക്കുന്നത്? വസന്തകുമാരി ടീച്ചർ അവരുടെ ചുമലിൽ പിച്ചി. ഒരു ദിവസം അർദ്ധരാത്രി കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു. എന്നിട്ടോ? വിദ്വൻമണി മുന്നോട്ടാഞ്ഞിരുന്നു. പേനത്തുമ്പ് ലക്ഷ്യം കുറിക്കുന്ന ഒരമ്പിൻ്റെ ഭാവം കൊണ്ടു. നീ ചാടി എണീറ്റു, എന്നിട്ട് ഒച്ചയുണ്ടാക്കാതെ കോണിപ്പടി ഇറങ്ങി. സുഭദ്ര ചേച്ചി നല്ല ഉറക്കമായിരിക്കും, അവരുടെ ഭർത്താവ് ക്ലബിൽ നിന്ന് തിരിച്ചു വരും നേരം. അല്ല, ചേട്ടൻ ഒരിക്കലും വൈകി വരാറില്ല. പാവം ചേട്ടൻ, പുറത്തുനിന്ന് ഒരിറക്ക് വെള്ളം കുടിക്കുകയോ ഒരു ചങ്ങാതിയുമായി സംസാരിക്കുകയോ ചെയ്യാത്ത ചേട്ടൻ. ചേച്ചി ചോദിക്കുന്നത് ഇയാൾ ഇവിടെ പൊരുന്നിരിക്കണോ, രാത്രി ഒന്ന് നടന്നു വന്നുകൂടെ എന്നാണ്. ഇപ്പോഴേ അങ്ങനെ ഒരു കിഴവനെ പോലെ പെരുമാറിയാൽ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? വിദ്വൻമണിയുടെ മുഖം നിരാശയിലാണ്ടു. അവൾ പേന താഴ്ത്തി ഒരു നനഞ്ഞ ഒച്ചയിൽ ചോദിക്കുന്നു, അത് പിന്നെ ആരായിരുന്നു? എൻ്റെ അച്ഛൻ. അച്ഛൻ? ആദിവാസിയായ നിന്റെ ജനയിതാവ്? അതെ. കള്ളം ഇത്ര ദൂരം താണ്ടി വണ്ടിക്കാശ് ചെലവാക്കി അച്ഛൻ അവിടെ വന്നു എന്നോ? നീ കത്തയക്കാറില്ലായിരുന്നോ? അത് അവളുടെ അച്ഛൻ തന്നെയായിരുന്നു. വസന്തകുമാരി ടീച്ചർ വിദ്വൻമണിയെ സമാധാനിപ്പിക്കുന്നു. പിറ്റേന്ന് കാലത്ത് എന്നെ പകൽ വെളിച്ചത്തിൽ കണ്ടു. അച്ഛൻ ഞെട്ടിത്തെറിച്ചു. ഹാളിൽ നിറയെ അച്ഛൻ കത്തിച്ചെറിഞ്ഞ ചുരുട്ടുകുറ്റികൾ തൂത്തുവരുകയായിരുന്നു. ഞാൻ അച്ഛൻ്റെ ശീലം അറിയാവുന്നത് കൊണ്ട് ചേച്ചിയും ചേട്ടനും കിടക്കാൻ പോയ ഉടനെ ഞാൻ കാർപ്പറ്റ് ചുരുട്ടിയെടുത്ത് അച്ഛൻ്റെ ഏറുകൊള്ളാത്ത വിധം മാറ്റിവെച്ചിരുന്നു. ഓ, നിന്റെ പഴംപുരാണം കേട്ട് എനിക്ക് മടുക്കണു, ഉറക്കം വരണു. വീട്ടുവേലക്കാരായി പീഡിതരായി ജീവിതം തുലയ്ക്കേണ്ടി വരുന്ന ഗിരിജന യുവതികളെക്കുറിച്ച് ഒരു തീസീസ് പോയിട്ട് ഒരു 100-ാം ക്ലാസ് വീഴ്ച എഴുതാൻ പോലും എനിക്ക് തരപ്പെട്ടില്ലല്ലോ ഭഗവാനെ. ഒന്നുകിൽ നീ ഞങ്ങളോടെല്ലാം തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ വിശ്വസിക്കുന്നില്ല. അന്നു രാവിലെ നിന്നെ കണ്ടിട്ട് നിന്റെ അച്ഛൻ ഞെട്ടിയതെന്തുകൊണ്ട്? നിന്നിൽ അത്ര വലിയ രൂപമാറ്റം വല്ലതും? ചിലപ്പോൾ നീ ഗർഭിണിയായിരിക്കാം, നിന്റെ തൊഴിലുടമയിൽ നിന്നാവണമെന്നില്ല. അവിടെ വരുന്ന അതിഥികൾ, കച്ചവടക്കാർ, യന്ത്ര സാമഗ്രികൾ റിപ്പയർ ചെയ്യാൻ എത്തുന്ന മെക്കാനിക്കുകൾ, അവരെല്ലാം പുരുഷന്മാരാണ്. നിന്റെ തൊഴിലുടമയെ പോലെ ആവില്ലെന്ന് കൂട്ടിക്കോളൂ. നഗരജീവിതത്തിൽ ഇന്ന് പ്രധാനമായും കേൾക്കുക അത്തരം കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് നിന്റെ പ്രായം, നിന്റെ സാമൂഹിക സ്ഥിതി. എനിക്ക് കരച്ചിലും ചിരിയും ഒന്നിച്ചു വരുന്നുണ്ട്. നിങ്ങൾ എന്തൊരു അന്ധവിശ്വാസിയാണ്, ഈ കാളിക്ക് അത്ര വിവരമില്ലേ? ഞാനോ അന്ധവിശ്വാസി? വിദ്വൻമണി ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്താ കാളി ഇത്? നീ ആരോടാണ് സംസാരിക്കുന്നത്? ഇന്ത്യയിലെ ആദിവാസികളെ കുറിച്ചുള്ള പഠനങ്ങളിൽ സർവപ്രധാനം ആദിവാസി യുവതികൾ ഏൽക്കേണ്ടി വരുന്ന പീഡനമാണ്. അവരുടെ കുട്ടികളുടെ ഓരോന്നിൻ്റെയും അച്ഛനാര് എന്ന് കണ്ടുപിടിക്കുന്നതിലാണ് ഞങ്ങൾ ഫണ്ടിൻ്റെ പകുതിയും ചെലവാക്കുന്നത്. DNA ടെസ്റ്റ് ചെയ്യുക എന്നത് കളിക്കുന്ന കാര്യമാണോ? നിങ്ങളുടെ വർഗത്തനിമ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്കുള്ള ഉത്കണ്ഠയെപ്പറ്റി നിനക്ക് എന്തറിയാം? നിങ്ങളുടെ ഉത്കണ്ഠ തന്നെ അച്ഛനും. ഞാൻ ഒരു യക്ഷിയായി രൂപാന്തരം കൊണ്ടിരിക്കുന്നു എന്ന് അച്ഛൻ. ഒരു യക്ഷി നിന്റെ ഉടലിൽ കുടിയേറാതെ എൻ്റെ മോളെ നീ ഈ പരുവത്തിൽ എങ്ങനെയായി? അച്ഛൻ ഭീതിയോടെ ചോദിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് വാരിക്കൂട്ടിയ ചുരുട്ടുകുറ്റികളും കരിഞ്ഞ തീപ്പെട്ടിക്കോലുകളും തട്ടിത്തെറിപ്പിച്ച് അച്ഛൻ പറഞ്ഞു, ഇറങ്ങണം, ഇപ്പോൾ ഇറങ്ങണം, ഇപ്പടി. ചേട്ടനും ചേട്ടത്തിയും ഉണർന്നിട്ടില്ല. തെരുവിനുമേൽ വലിഞ്ഞു നീളുന്ന നിരവധി ടെലിഫോൺ കമ്പികളിലേക്കും എൻ്റെ മുഖത്തും അച്ഛൻ മാറി മാറി നോക്കി. ഇപ്പരുവത്തിലായല്ലോ മകളെ നീ. എനിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛാ. അച്ഛൻ എൻ്റെ മുഖത്ത് തുറിച്ചു നോക്കി. ഞാൻ അടുത്തു ചെല്ലുന്നത് കൈകൊണ്ടും മുഖം കൊണ്ടും വിലക്കി. യക്ഷിയാണോ നീ? എൻ്റെ മകൾ കാളിയല്ല. നിന്റെ തലമുടി എങ്ങനെ തഴച്ചു നീണ്ടു?
നിന്റെ കണ്ണുകൾ എങ്ങനെ കറുത്തു, നിന്റെ മുഖം എങ്ങനെ തുടുത്തു, നീ എങ്ങനെ പെട്ടെന്ന് കിളരം വെച്ചു, നിന്റെ തൊലി എങ്ങനെ വെളുത്തു, നിന്റെ പല്ലുകളുടെ ഈ വെണ്മ എവിടുന്ന് വന്നു. എനിക്ക് തല ചുറ്റുന്നത് പോലെ. ഞാൻ യക്ഷിയല്ല, കാളി വനജയുമല്ല. നടക്ക്, ഉടുപ്പ് മാറ്റട്ടെ. വേണ്ട, എൻ്റെ കൺവെട്ടത്ത് നിന്ന് മാറാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അച്ഛാ, എനിക്ക് ഈയിടെ കിട്ടിയ പുതിയ ഉടുപ്പുകൾ. വേണ്ട, ദേഹത്തുള്ള ഈ ഉടുപ്പ് മതി, നിനക്ക് ഇവിടുന്ന് ഒന്നും എടുക്കേണ്ട. വിദ്വന്മണി ഇളകിയിരുന്നു. അവരുടെ കണ്ണുകൾ എന്നെ പരതാൻ തുടങ്ങി. അച്ഛൻ്റെ കണ്ണിൽ അന്നു കണ്ട ഭയം ഇവരുടെ മിഴികളിലും. അങ്ങനെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അല്ലാതെ അവർ ശമ്പളം തരാഞ്ഞിട്ടോ ഉടുക്കാനും തിന്നാനും തരാത്തതിനാലോ അല്ല. പക്ഷേ തിരിച്ചു പോകുന്ന വിവരം നീ എന്നോട് മിണ്ടാതിരുന്നതെന്ത്? വസന്തകുമാരി ടീച്ചർ കടുപ്പിച്ചു ചോദിച്ചു. 2 മാസം തികയും മുമ്പ് തിരിച്ചു പോകുന്നതിന് ടീച്ചർ ശകാരിക്കില്ലേ? അത് നന്നായി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇത് നോക്കൂ, ഈ സഞ്ചിയിൽ അച്ചാറ് കുപ്പികളാണ്. 2 എണ്ണം ഞാൻ ടീച്ചർക്ക് കൊണ്ടുവന്നതാണ്, 2 എണ്ണം ഈ ചേച്ചിക്കും. ഇതെന്താണ്? മാങ്ങയച്ചാർ, സ്വയം തൊഴിൽ. പക്ഷെ ഇത് നിങ്ങളുടെ കുലത്തൊഴിലല്ലോ. വിദ്വന്മണി പുരികം ചുളിക്കുന്നു. ഒരു വർഗത്തിൻ്റെ സാംസ്കാരിക തനിമ ഇങ്ങനെ കെട്ടുപോകുന്നത്. കേടില്ല ചേച്ചി, നല്ല ഒന്നാന്തര അച്ചാർ. ഊരിലുള്ളവരെല്ലാം സ്വാദ് നോക്കി 4 കുപ്പി അന്നേരം തീർന്നു. ബാക്കിയുള്ളത് ഈ സഞ്ചിയിലുണ്ട്. ഈ 2-ാമത്തെ സഞ്ചിയിൽ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും കൊണ്ടുപോകും. ഞാൻ ഇറങ്ങട്ടെ ചേച്ചി? ഇതെടുത്ത് വയ്ക്കൂ. അയ്യോ വേണ്ട, വീട്ടിൽ പാകം ചെയ്യാത്ത ഒന്നും ഞാൻ കഴിക്കില്ലെന്ന് നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലേ? വസന്തകുമാരി ടീച്ചർ എഴുന്നേൽക്കുന്നു. വരൂ വിദ്വന്മണി, സമയമേറെയായി, നമുക്ക് പോകാം. ഈ ഭരണികൾ ഞാൻ അവിടെ എത്തിച്ചു തരാം. വേണ്ട, വിദ്വന്മണി പറഞ്ഞു. ഞാൻ അച്ചാർ ഉപയോഗിക്കില്ല, പ്രത്യേകിച്ചും ശാസ്ത്രീയമായി നിർമ്മിക്കാത്തത് എന്തും. ഇപ്പോൾ എൻ്റെ കണ്ണുകളിൽ അച്ചാറിൻ്റെ എരിവ് നിറയുന്നു. അസ്തമിക്കുന്ന സൂര്യൻ മുളകുചാറിൽ മുങ്ങിത്താഴുന്നു. അടപ്പു തുറന്നപ്പോൾ കണ്ണിമാങ്ങകൾ എൻ്റെ കയ്യിലേക്ക് ഓടി വരുന്നു. പേടിക്കേണ്ട, എൻ്റെ ദുഃഖങ്ങളെ എന്ന പോലെ ഞാൻ നിങ്ങളെയെല്ലാം ഈ നിമിഷം തിന്നു തീർക്കാം.